ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഓൾജിബ്രിക് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിൻ്റെ ഓൾജിബ്രിക് ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഒരു 3 എക്സാമ്പിൾസ് എടുത്തിട്ട് ആ എക്സാമ്പിളുകളിലൂടെ ഒരു എക്സാമിനേഷൻ നടത്തിയിട്ട് വേണം, അതായത് ഒരു ഒരു പരിശോധന നടത്തിയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ. ഒരു 3 എക്സാമ്പിളെങ്കിലും എടുക്കുക, നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ, കാണുന്നതിനുള്ള ഒരു കാണുന്നത് എങ്ങനെയെന്നുള്ള ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിനെയാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത്. എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഒരു റെക്റ്റാങ്കിളിനെ പറയുന്ന പേരാണ് സ്ക്വയർ. ഞാനിവിടെ 3 എക്സാമ്പിളിന് വേണ്ടിയിട്ട് 3 സ്ക്വയർ ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. 3 സ്ക്വയർസിൻ്റെ സൈഡ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്ക്വയറിൻ്റെ 3 സെൻറ്റിമീറ്റർ, സെക്കൻഡ് സ്ക്വയറിൻ്റെ സൈഡ് 5 സെൻറ്റിമീറ്റർ, തേർഡ് സ്ക്വയറിൻ്റെ സൈഡ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സൈഡ് ഒരു സൈഡ് കിട്ടിയാൽ മതി, ബാക്കി എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും നമുക്കറിയാം. അപ്പോൾ നമുക്കിതിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ കഴിയും. നമ്മളിപ്പോൾ ചെയ്യുന്നത് ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുന്നതിനുള്ള, അല്ലെങ്കിൽ ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണെന്നുള്ള ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 3 എക്സാമ്പിൾസ് എടുത്തിട്ടുള്ളത്. നമുക്ക് മെഷർമെൻ്റ് എത്ര വേണമെങ്കിലും മാറ്റാം. ഞാൻ ഏറ്റവും ചെറിയ കുറച്ച് മെഷേഴ്സ് എഴുതിയുള്ളൂ, 3, 5, 6. ഓക്കെ, ഇതിൻ്റെ പെരിമീറ്റർ, പെരിമീറ്റർ എന്ന് നമുക്കറിയാമല്ലോ, അപ്പോൾ 4 സൈഡും കൂടി ആകെ എത്രയുണ്ട്, അതാണ് പെരിമീറ്റർ. സ്ക്വയറിൻ്റെ ആയാലും റെക്റ്റാങ്കിളിൻ്റെ ആയാലും, സ്ക്വയറിൻ്റെ ആയാലും നമുക്ക് പെരിമീറ്റർ, പെരിമീറ്ററിൻ്റെ ഫസ്റ്റ് ലെറ്റർ പി ആണല്ലോ, പെരിമീറ്റർ പി. പി ഈക്വൽ ടു നമുക്ക് നോക്കാം, ഈ സൈഡ് 3 എഴുതിയേക്കാം, 3 പ്ലസ് ഈ സൈഡ് 3, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 3, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും സോറി ഇത് താഴെയുള്ള സൈഡിലും പിന്നെ ബോട്ടം സൈഡിലും 3 ആണ്. ഓക്കെ, എത്ര 3s ഉണ്ട്? 1, 2, 3, 4. 4 3s ഉണ്ട്. 4 × 3, 4 × 3, 12 സെൻറ്റിമീറ്റർ. നമുക്ക് ഫസ്റ്റ് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കിട്ടി, 12 സെൻറ്റിമീറ്റർ. സെക്കൻഡ് സ്ക്വയർ നോക്കാം, പി ഈക്വൽ ടു പെരിമീറ്റർ ഈക്വൽ ടു ഈ സൈഡ് 5, ടോപ്പ് സൈഡ് 5, റൈറ്റ് ഹാൻഡ് സൈഡ് 5, ബോട്ടം സൈഡ് 5. എത്ര 5s ഉണ്ട്? ഹൗ മെനി 5s ആർ ദർ? 1, 2, 3, 4. 4 5s, 4 × 5 ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ. ദാറ്റ് ദ തേർഡ് എക്സാമ്പിൾസ് ഓരോന്നും നോക്കുകയാണ്. ഫസ്റ്റ് എക്സാമ്പിൾ നമുക്ക് അതിൻ്റെ പെരിമീറ്റർ കിട്ടി, സെക്കൻഡ് എക്സാമ്പിളിൽ പെരിമീറ്റർ കിട്ടി, തേർഡ് എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ പെരിമീറ്റർ ഈക്വൽ ടു 6 + 6 + 6 + 6 ആയിരിക്കും 4 സൈഡിലും. അപ്പോൾ 4 6s, 4 × 6, 24 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മൾ ഇതാ പെരിമീറ്റർ, ഒരു സ്ക്വയറിൻ്റെ പെരിമീറ്റർ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാനായിട്ട് പോവുകയാണ്. നോക്കുക, നമ്മളിങ്ങനെ ആൻസർ ഒക്കെ കണ്ടുപിടിച്ചു, ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. പക്ഷെ ആൻസർ അല്ല നമുക്ക് വേണ്ടത്. നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ എന്തിനാണ് എക്സാമ്പിൾ എടുത്തത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് നമുക്ക് ആൻസർ അല്ല വേണ്ടത്, ആൻസറിന് തൊട്ട് മുന്നിലുള്ള സ്റ്റെപ്പ്, അതായത് നമുക്ക് നമ്മൾ എന്ത് സ്റ്റെപ്പിലൂടെ കടന്നു വന്നിട്ടാണോ ആൻസർ എഴുതുന്നത്, ആ സ്റ്റെപ്പാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ എടുക്കരുത്, ആൻസർ നമുക്ക് വേണ്ട. നമ്മൾ ആൻസർ കണ്ടെത്താൻ ഉപയോഗിച്ച സ്റ്റെപ്പ് അതിനാണ് നമ്മൾ ഓൾജിബ്രിക് ഫോം എഴുതുക, ആൻസറിനല്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റിൻ്റെ സ്റ്റെപ്പ് ഇതാ 4 × 3 ആണ്. സെക്കൻഡിൻ്റെ സ്റ്റെപ്പ് ഇതാണ് 4 × 5, ആൻഡ് തേർഡ് 4 × 6. നമ്മൾ ഓർജിബ്രിക് ഫോം എഴുതാനുള്ള ഏറ്റവും അവസാന ഘട്ടത്തിൽ എഴുതി എല്ലാ എക്സാമ്പിൾസിൻ്റെയും മെയിൻ സ്റ്റെപ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ആൻസർ നമുക്ക് വേണ്ട പറഞ്ഞു, സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു. ഈ സ്റ്റെപ്പ് എടുത്തിട്ട് ഈ സ്റ്റെപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 1st, 2nd, 3rd ഫസ്റ്റ് എന്താണ്? 4 ആണ് അല്ലേ. നമ്മൾ എഴുതാൻ പോവാണ് പി പെരിമീറ്റർ ഈക്വൽ ടു
Plus minus divided by itu ini nu sin kalau itu plus ini minus ini agaknya division itu sin nama kita kalahnya bagus ya, pasnya into ini sin nama kita ini algebraic expression ini ulwa kalau itu, apa for ini means e a kira kira, entah kira b apa c apa d apa s apa x apa y apa itu orang 26 algebraic itu orang kalau agar nama baru algebraic expression create itu p equal to 4a. Berikan kita nama kita lihat adrek bawa, satu square ini perimeter, yang mana algebraic expression item itu dimana lalane, nama kita coba diundang, apa nama kita square ini 3 square, 3 example ini lakukan, 3 square deh sides nama kita itu, orang itu side 3 aja, itu 4 into 3 aja, where square side 5 ആണ് അല്ലേ 5 ഇൻടു 3 ആയിരിക്കും മറ്റൊന്നിന്റെ സൈഡ് 6 ആണ് അല്ലേ നേരത്തെ പറഞ്ഞതുപോലെ പറയാം ഫസ്റ്റ് വൺ 4 ഇൻടു 3 സെക്കൻഡ് വൺ 4 ഇൻടു 5 വേറെ ഒരു സ്ക്വയറിന്റെ സൈഡ് 6 ആണ് അല്ലേ 4 ഇൻടു 6 ആയിരിക്കും അപ്പോൾ സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ആൻസർ എടുക്കുന്നില്ല ആൻസർ ഒക്കെ വേണ്ട ആൾജിബ്രിക് എക്സ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആൻസർ ഒരിക്കലും എടുക്കേണ്ട കാര്യമില്ല ആൻസർ വേണ്ട ആൻസർ വേണ്ട അപ്പോൾ നമ്മൾ എടുത്തിട്ട് ഇതൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എല്ലാം 4 ആണ് അവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാം p equal to 4 into 3 5 6 അത് വേരിയബിൾസ് ആണ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അവിടെ നമ്മൾ ഒരു ഇംഗ്ലീഷ് അക്ഷരം കൊടുക്കുക അത്രയേ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അവിടെ a എന്ന് കൊടുത്തു ഏത് അക്ഷരം വേണമെങ്കിലും കൊടുക്കാം ഓക്കെ അപ്പോൾ p equal to 4 into a ഈ into വന്നാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒഴിവാക്കാം പ്ലസ്സോ മൈനസോ ഡിവിഷനോ അതിന്റെ സൈനുകൾ ഒഴിവാക്കാൻ പാടില്ല കേട്ടോ അഡിഷന്റെയോ സബ്ട്രാക്ഷന്റെയോ ഇതിന്റെ ഒന്നും സൈനുകൾ ഡിവിഷന്റെ ഒന്നും സൈനുകൾ ഒഴിവാക്കാൻ പാടില്ല പക്ഷേ മൾട്ടിപ്ലിക്കേഷൻ സൈൻ നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ പി ഈക്വൽ ടു 4a ഇത് എഴുതിയാലും ശരി തന്നെയാണ് പി ഈക്വൽ ടു 4 ഇൻറ്റു എ ശരിയാണ് പി ഈക്വൽ ടു 4a ശരിയാണ് അപ്പോൾ പെരിമീറ്ററിൻ്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് പി ഈക്വൽ ടു 4a അല്ലെങ്കിൽ പി ഈക്വൽ ടു 4b അല്ലെങ്കിൽ പി ഈക്വൽ ടു 4c അല്ലെങ്കിൽ പി ഈക്വൽ ടു 4y എന്ത് വേണമെങ്കിലും ആവും